ദേവാമൃതം ദേവാമൃതത്തിലിനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം ഇന്ന് 1191 ആണ്ട് മേടമാസം 2 തീയതി, അതായത് 2016 ഏപ്രിൽ മാസം 15 തീയതി. ഇന്ന് വെള്ളിയാഴ്ചയാണ്, ആയില്യമാണ് നക്ഷത്രം. പതിവ് പോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ഏറെ പ്രിയങ്കരനായ നമ്മുടെ സ്വന്തം ജ്യോതിഷ പണ്ഡിതൻ. നമുക്ക് ഒരുപാട് ജ്യോതിഷപരമായ അറിവുകൾ പകർന്നു നൽകുകയും അതുപോലെ തന്നെ ഒരുപാട് പേരുടെ ജീവിതത്തിൽ പ്രശ്നപരിഹാരങ്ങൾ നിർദ്ദേശിച്ചു കൊടുത്തുകൊണ്ട് ഒട്ടനവധി പേർക്ക് സന്തോഷം പ്രദാനം നൽകുകയും ചെയ്ത സർ ഡോക്ടർ പദവികൾ ഉൾപ്പെടെ നിരവധി ദേശീയവും അന്തർദേശീയവുമായ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള നമ്മുടെ സ്വന്തം ഡോക്ടർ കുടമാളർ ശർമ്മജിയെ വളരെ സ്നേഹത്തോടെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമ്മജി. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക്. ശ്രീ ശർമ്മജി, ഞാൻ സിന്ധു, തൃപ്രയാറിൽ നിന്നും എഴുതുന്നു. എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയറിന് പഠിക്കുന്ന മൂത്ത മകൻ്റെ ചീത്ത കൂട്ടുകെട്ടുകളും സ്വഭാവങ്ങളുമാണ് പ്രശ്നം. കുറേ ഉപദേശിച്ചു നോക്കിയ ഒരു മാറ്റവുമില്ല. കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ്, അച്ഛനില്ല. എൻ്റെ ചെറിയ ജോലി കൊണ്ടാണ് ഇപ്പോൾ പഠിപ്പിക്കുന്നതും ചിലവ് കഴിയുന്നതുമെല്ലാം. ഈ പ്രശ്നങ്ങൾക്കെല്ലാം എന്താണ് പരിഹാരം? മകൻ്റെ മനസ്സ് മാറാൻ എന്ത് ചെയ്യണം? ഗൃഹനില താഴെ ചേർക്കുന്നു. മൂത്ത മകൻ്റെ ചീത്ത കൂട്ടുകെട്ടുകളും സ്വഭാവങ്ങളും. എഞ്ചിനീയറിംഗിന് ഫൈനൽ വിദ്യാർത്ഥിയാണ്. കാരണം എഞ്ചിനീയറിങ്ങിനും മറ്റുമൊക്കെ ഫൈനൽ വരെയൊക്കെ പഠിച്ചിട്ട് അവസാനം ഉഴപ്പുക എന്ന് പറഞ്ഞാൽ എല്ലാം നശിപ്പിക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് വരും. അത് സ്വമേധയാ ചെയ്യുന്നതുകൊണ്ട്, കൂട്ടുകെട്ടുകൾ മുഖാന്തരം വരുന്നതുകൊണ്ട്, ജ്യോതിഷ ഭാഷയിൽ സമയത്തിൻ്റെ ദോഷങ്ങൾ കൊണ്ടുവരുന്നതുകൊണ്ട്, അല്പസ്വല്പം ശ്രദ്ധിച്ചാൽ ഇതിൽ നിന്ന് മാറ്റിയെടുക്കാവുന്ന കാര്യങ്ങളാണ്. എന്തായിരുന്നാലും ഫൈനൽ എക്സാമിൻ കഴിഞ്ഞ് എഞ്ചിനീയറായി വന്നാൽ നമുക്ക് നാല് പേരോട് പറയാം എഞ്ചിനീയറാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ജോലിക്ക് അപ്ലൈ ചെയ്യാം, അതിനുള്ള അർഹത യോഗ്യത ഇതൊക്കെ ആ പദവി കിട്ടിയതിന് ശേഷമല്ലേ പറ്റുള്ളൂ. ആയതിനാൽ നമുക്കിവിടെ പരിശോധിക്കേണ്ടത് അനിജം നക്ഷത്രമാണ്. 5 കൊല്ലം ശനിദശ കിട്ടി, പിന്നീട് 17 കൊല്ലം ബുധദശ, 17 5 22 വയസ്സുകൊണ്ട് ബുധൻ എന്ന വിദ്യാകാരകൻ്റെ ദശാകാലം തീർന്ന് പിന്നീട് വരുന്നത് കേതു എന്ന ദശയാണ്. ഈ തന്നിരിക്കുന്ന കൃത്യം സമയമല്ല എങ്കിലും ഒരു പക്ഷേ കേതുദശ എടുത്തിരിക്കേണ്ട സമയമാണ്. അതിൻ്റെ കൂടെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞിരിക്കുന്ന പോലെ ജന്മശനിയും കർമ്മവ്യാഴവും കൂടെ അനിജം നക്ഷത്രത്തിന് സഞ്ചരിക്കുന്ന കാലമാണ്. ജന്മശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ലവണ്ണം ചാടിക്കസർത്ത് നടക്കുന്ന കുതിര പോലും ഞുണ്ടിപ്പോകുമെന്നാണ്. അക്കണക്കിന് ഞുണ്ടിക്കുതിരയോ എന്ത് ചെയ്യും എന്നാണ്. അതായത് നല്ല കുതിര ഞുണ്ടി നടക്കുമ്പോൾ ഞുണ്ടിക്കുതിരയ്ക്ക് എന്ത് സംഭവിക്കും? അതായത് ഒരു കുഴപ്പവും ഇല്ലെങ്കിൽ തന്നെയും ജന്മശനിയും ഏതരശനിയും കണ്ടകശനിയും വരുമ്പോൾ അവരുടെ കഴിവുകൾ ലോപിച്ചു പോകും. ആ സമയത്ത് ഈ ജന്മശനിയും കണ്ടകശനിയും ഉൾപ്പെടെ കേതു എന്ന് പറയുന്ന ശിരസറ്റ അധികാരമില്ലാത്ത ഛായാഗ്രഹം, പാപഗ്രഹം കൂടെ ആണ് ഭരിക്കുന്നതെങ്കിൽ ഇതിൻ്റെ അവസ്ഥ വരും. കൂട്ടുകെട്ടുകൾ, ലഹരി പദാർത്ഥങ്ങൾ, നിയമവിധേയം അല്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് ദുഷ്പേരുണ്ടാക്കുക, ചിലരെ അവിഹിത മാർഗങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുക, ചിലർ കല്യാണം പെട്ടെന്ന് ലവ് മാരേജൊക്കെ ചെന്ന് ചാടിപ്പോകുക, ചിലർ ഗവൺമെൻറ് വിരുദ്ധ നടപടികളിലൊക്കെ ചെന്ന് ചാടി കേസും വയ്യാവേലിയും ജയിൽവാസവും ഒക്കെ വരിക. ഏതായിരുന്നാലും കേതു വളരെ ദോഷകരമായ ഒരു സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇതിനെ പെട്ടെന്ന് തന്നെ ഒരു 18 ദിവസം പേരും നക്ഷത്രവും ചേർത്ത് ഭാഗ്യസൂക്തം എന്ന കർമ്മം, ഗണപതി ഹോമത്തിങ്കൽ, അതായത് കേതു ദശയിൽ ഗണപതിക്ക് വേണ്ട അഭിഷേകം, വിളക്ക്, കതിരിപ്പഴ നാളികേരം ഉടച്ച് നിവേദിക്കുക മുതലായതൊക്കെ ചെയ്യുന്നതും നാളികേരം കൊണ്ട്, ഗണപതി ഹോമത്തിൽ നാളികേരമാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഹോമത്തിന് ശേഷം കറുക എന്ന് പറയുന്ന ഔഷധച്ചെടി കൊണ്ട് ഭാഗ്യസൂക്തം കൊണ്ട് നെയ്യ് മുക്കി ഹോമിക്കുന്നത് നല്ലതാണ്. സഡൻലി ഈ ദേഹത്തിൻ്റെ മനസ്സ് മാറാനും പഠിത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കൂട്ടുകെട്ടുകൾ ഉണ്ടെങ്കിൽ തന്നെ അവയിൽ പെടാതെ രക്ഷപ്പെടുവാനും ഉദ്ദേശിച്ച് ഇറങ്ങിത്തിരിക്കുന്ന വിദ്യ പൂർത്തിയാക്കുന്നതിനും സാധിക്കും. പല എപ്പിസോഡുകളിൽ ചൊല്ലിയിരിക്കുന്ന പോലെ ഉപചാരങ്ങൾ മന്ത്രങ്ങൾ കൊണ്ടും ഭാഗ്യസൂക്ത മന്ത്രങ്ങൾ കൊണ്ടും ഈ ഗണപതി ഹോമത്തിൽ ഈ കറുക ഹോമിക്കാം. അതിന് ഉപയോഗിക്കുന്നത് ഗുരു ഉപദേശം വേണം എങ്കിൽ തന്നെയും പ്രേക്ഷകർക്ക് മനസ്സിലാവത്തക്ക രീതിയിൽ ഇപ്പോൾ ചൊല്ലുന്നതാണ്. ഗണാനാം ത്വാ ഗണപതിം ഹവാമഹേ കവിം കവീന ഉപവസ്രവസ്തവം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പദ ആനശൃണ്വൻ നീതിവിസ്സീതസാധനം.
ഗണാനാം ദ്വാഗണപതിം ഹവാമഹേ കവിം കവീന ഉപവസവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണ ബ്രഹ്മണസ്പദ ആനസോന്നേതി സീതസാധനം ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗം ഗണപതയെ വരവരദ സഹവചനം മേവ സമാനയ സ്വാഹ. ഗണപതി മൂലമന്ത്രങ്ങളും ഉപചാരമന്ത്രങ്ങളും കൊണ്ട് ഈ കഹക ഹോമിക്കുകയും അല്ലെങ്കിൽ പ്രാതരഗ്നിം പ്രാതരിന്ദ്രം ഹവാമഹേ പ്രാതന്മിത്രാവരുണ പ്രാതരസ്വര പ്രാതർഭകം പൂഷണം ബ്രഹ്മണസ്പതിം പ്രാതസോമരുദ്രം ഹുവേമ പ്രാതർജിതം ഭഗമുഗ്രം ഹുവേമ വയം പുത്രമതിധീര്യോ വിധർത്ത ആത്രഛിദ്രം മന്യമാന സ്ഥുരഛിദ്രാജാഛിദ്ധ്യം ഭഗം ഭക്ഷേത്യാഹ ഭഗപ്രണേത ഭഗസത്യരാതോ ഭഗേമാധ്യ ഉദവാതി തന്ന ഭഗപ്രണോജനേ ഗോപിരശ്വേർ ഭഗപ്രഭം നിർവന്ത ശ്യാമ ഉദേദാനിം ഭഗവന്ത ശ്യാമോദ പ്രവിത്വ ഉദമധ്യേ അഹന്നാം ഉദോദിതാമകവൻ ധൂരസ്യ വയം ദേവാനാം സുമുദോ ശ്യാമ ഭഗയേവ ഭഗവസ്തു ദേവാസ്തേന വയം ഭഗവന്ത ശ്യാമ തന്ദ്വാ ഭഗ സർവ ഇജ്ജോഹവീതി സനോ ഭഗ പുരയേതാ ഭവേഹ സമധ്വരായോഷസോനമന്ദതിക്കാവേവ ശുചിയേ പതായ അർവാചീനം വസുവിധം ഭഗന്നോരഥമിവാശ്വാ വാചിന ആവഹന്തൂ അശ്വാവതിർ ഗോമതീർണ ഉഷാസോ വീരവതി സതമുച്ഛം ദുഭദ്രാ കൃതം ദുഹാനാവിശ്വത പ്രവീതായൂയം പാദസ്വസ്തി വിശ്വതാന. ഇപ്രകാരമുള്ള വിശേഷ ഭാഗ്യസൂക്ത മന്ത്രങ്ങളെക്കൊണ്ട് കഹുക നെയ്യിലോ ചെറുതേനിലോ മുക്കി ഹോമിക്കുക, അല്ലെങ്കിൽ മുൻ ചൊല്ലിയ ഉപചാരമന്ത്രങ്ങളെക്കൊണ്ട് 8 ദിവസം ഹോമിക്കുക. എന്നിട്ട് വൈഡൂര്യം എന്ന കാറ്റ്സൈ എന്ന് പറയുന്ന രത്നം 2-3 ക്യാരറ്റ് വെള്ളിയിൽ കെട്ടി ചെറുവിരലിൽ ഘടിപ്പിച്ച് കെട്ടുക. കണിസമായിട്ടും എൻജിനീയറിങ്ങിൻ്റെ പാസ്സാകും, ഇപ്പോഴത്തെ കൂട്ടുകെട്ടുകൾ അതിൻ്റെ ശക്തി കുറയും, പഠിക്കണമെന്നുള്ള തോന്നൽ പഠിക്കുന്നത് ബൈഹാർട്ടാവും, കോൺസെൻട്രേഷൻ മെമ്മറിയും മെഡിറ്റേഷൻ ഉണ്ടാവും, ഈശ്വരാനുഗ്രഹം ഉണ്ടാവും, തടസ്സം മാറി കിട്ടുന്നതാണ്. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കൊടുമാളൂർ ശർമ്മജിയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം വാസ്തുശാസ്ത്രവുമായി.